ഹായ് ഹലോ, ഞാനിതാ വീണ്ടും ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, കാരണം ഇതാ ഇഞ്ചക്ഷൻ എടുക്കണം. നോർമലി ആൻറ്റി റാബിറ്റ് ഇഞ്ചക്ഷൻ എടുക്കുന്നതിനോടൊപ്പം ഒരു സീറോം കൂടി എടുക്കാനുണ്ട്. കാര്യം ഇച്ചിരി ഒരു നല്ല ബൈറ്റ് ആയിരുന്നു കിട്ടിയത്. അത്യാവശ്യം ഇച്ചിരി ആഴത്തിൽ നല്ല ബ്ലഡൊക്കെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഞാൻ മരുന്നിട്ടിട്ടുണ്ട്. ഓക്കെ, കുഴപ്പമില്ല, വേദനയൊന്നുമില്ല കേട്ടോ. എനിക്ക് വേദനയൊന്നുമില്ല, വേദനിപ്പിക്കാതെ ചെറിയൊരു മുറിവ് തന്നതാണ് എന്നെനിക്ക് തോന്നുന്നു. ഞാൻ ജസ്റ്റ് വീഡിയോ ഇട്ടായിരുന്നല്ലോ. അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള ഒരു നമുക്കുള്ള എന്താ പറയുന്നത്, നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കണം. ആദ്യം ഞാൻ ടി എടുത്തു. ഇതൊരു കോഴ്സാണ്, ഒരു നാല് പ്രാവശ്യത്തെ കോഴ്സാണ്. കുറച്ച് പീരീഡ് ഉണ്ട്, ഒരു 3 ദിവസം, അതിനുശേഷം 7 ദിവസം, അങ്ങനെയുള്ള പീരീഡിലാണ് ഈ കോഴ്സ് എടുക്കുന്നത്. പെരിച്ചുള്ള എല്ലാ ആളുകളും നമുക്കൊരു എന്താ പറയുക, ചെറിയൊരു ഇതുണ്ടെങ്കിൽ, നമ്മൾ വാക്സിനേഷൻ എടുക്കുന്നതാണെങ്കിൽ പോലും നമ്മളൊരു പ്രിക്കോഷൻ എടുക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. ഇതിപ്പം ഞാൻ പരിയാരം മെഡിക്കൽ കോളേജിൻ്റെ അവിടെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. എല്ലാ സ്ഥലങ്ങളിലും എനിക്കിവിടെ, അതായത് ഞങ്ങളുടെ നാട്ടുമ്പുറ ഏരിയയും കൂടി ആയതുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും ആൻറ്റി റാബിറ്റ് എനിക്ക് അവിടെ കിട്ടി. അതിനുശേഷം അതിൻ്റെ ഒരു സിറം എടുക്കാൻ പറ്റില്ല അവിടെ, അതുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. പെറ്റ്സുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്കൊരു ചെറിയ മാന്തലോ ചെറിയ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കടികളൊക്കെ ചിലപ്പോൾ നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം ഒരു ആൻറ്റി റാബിറ്റ് അതങ്ങ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു എന്താ പറയുക, പിന്നെ ഒരു ടീറ്റ് മാത്രം എടുത്താൽ മതി. അല്ലെങ്കിൽ പിന്നെ നമുക്കറിയില്ലല്ലോ, നമ്മുടെ ചുറ്റുമുള്ള നമ്മൾ ഒത്തിരി സ്നേഹിക്കുന്ന ആളുകളാണെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാവണ്ടല്ലോ. അതിനുവേണ്ടി നമ്മൾ റിസ്ക് എടുക്കാതിരിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് എന്ന് തോന്നുന്നു. ഞാനിപ്പോൾ എന്താ പറഞ്ഞാൽ, ഞാൻ ഓൾറെഡി മുന്നേ ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ എടുത്തിട്ട് കുറേ നാളുകളായി. അപ്പോൾ ഞാൻ ചെറിയൊരു കുഞ്ഞു മാന്ത് കിട്ടിയപ്പം ബിഗിനിങ് സ്റ്റേജിൽ എൻ്റെ പിള്ളേർ വന്ന സമയത്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇതൊരു നല്ല അത്യാവശ്യം നല്ലൊരു മുറിവായതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഞാനിങ്ങനെ എടുത്തത്. അപ്പോൾ എൻ്റെ ഒരു അറിവ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാനിവിടെ വന്നപ്പോൾ വളരെ രസകരമായ ഒരു കാഴ്ചയുണ്ടായി. ഞാൻ പുറത്തു നിന്ന് നിൽക്കുമ്പോൾ, ഞാൻ പുറത്ത് വന്നിങ്ങനെ കയറിയ സമയത്ത് എവിടുന്ന് ഒരു പൂച്ചയുടെ കരച്ചിൽ. ഞാൻ വെച്ചു, ദൈവമേ, ഞാൻ ചില സ്ഥലത്തെല്ലാം പൂച്ചയാണല്ലോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാനിങ്ങനെ നോക്കുമ്പോൾ പുറത്തോടെ ഒരു പൂച്ചയുടെ അമ്മ, ഒരു തള്ളപ്പൂച്ച ഒന്ന് നടക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ, ഞാനിതിപ്പോൾ ഒരു ഇവിടെ അധികം ആരും ഇരിക്കുന്നില്ല, ഒരു പിന്നെ എന്താ പറയുന്നത്, എമർജൻസി ഇതിലാണുള്ളത്. പക്ഷേ ഞാനിവിടെ അധികം ആരും ഇരിക്കുന്നില്ല കേട്ടോ. മീൻസ് കോവിഡിൻ്റെ പ്രോട്ടോക്കോളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാനിവിടെ ഇരിക്കുന്നത് നോക്കുമ്പോൾ സൈഡിൻ്റെ ജനലിൽ ഒരാളിങ്ങനെ ഒളിച്ചിരിക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാമേ. കണ്ട, സൈഡിലൊരാൾ ജനലിൽ ഒളിച്ചിരുന്ന് നിൽക്കുന്ന ഒരാൾ, അച്ചോടാ, ആ തള്ളപ്പൂച്ചയുടെ കുഞ്ഞാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഹായ് ബേബി. പാവം പേടിച്ചിരിക്കാൻ തോന്നുന്നുണ്ട്. ഇവിടെ ആരും ഈ റൂമിൽ മീൻസ് അങ്ങനെ ഇതില്ല. ഇവരിങ്ങനെ പുറത്ത് കൊണ്ടേ വിട്ടാലും അകത്തേക്ക് കയറി വരുമെന്ന് പറഞ്ഞു. കാര്യം ആരോ അതിൻ്റെ തള്ളപ്പൂച്ചയുടെ കാലൊക്കെ തല്ലി ഒടിച്ചിട്ട് ഒരു നിവൃത്തിയില്ലാതെ അതുപിന്നെ എങ്ങോട്ട് പോകാനാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെയുള്ള നേഴ്സസ് എല്ലാം പുറത്ത് തന്നെ അവർ നോക്കുന്നൊക്കെ അങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇയാളെ പുറത്ത് വിട്ടാലും ഈ ജനലിൽ കൂടെ കയറും. പിന്നെ കുഞ്ഞല്ലേ, ഇവിടെ അധികം ആരും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ കൗതുകം കൊണ്ടൊരു വീഡിയോ എടുത്തു വെച്ചതാണ്. അപ്പം ഞാൻ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം പൂച്ചക്കുഞ്ഞും എൻ്റെ ഒപ്പം വരുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. എനിവേ, ഞാനിതൊരു അവയർനെസ്സിന് വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്താ ആളുകളും ഒന്ന് എന്തെങ്കിലും ഇങ്ങനെയുള്ള ഇതുണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കെയർഫുള്ളായിരിക്കണം. എന്താ പറയുക, നമ്മളിപ്പം നമ്മുടെ സ്നേഹവും നമ്മുടെ കാര്യങ്ങളും ഒക്കെ നല്ലത് തന്നെയാണ്. എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുന്നതാണ് കേട്ടോ ഇത്. പക്ഷേ എങ്കിലും നമ്മൾ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്. നമ്മൾ അവരുടെ നിന്ന് മാന്തോ കടിയോ കിട്ടാതെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ മാത്രം ഉത്തരവാദിത്വമാണ്. കാര്യം അവർക്കതറിയില്ല. എന്താ പറയുക, അവർ എന്തുകൊണ്ടും അവരുടെ ഒരു രീതി അതാണ്, അല്ലെങ്കിൽ അവർ നമ്മളെ ഡിഫെൻഡ് ചെയ്യുന്നത് ആ രീതിയിലായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്ന് സൂക്ഷിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നന്നായിരിക്കും. ബുദ്ധിയില്ലാത്ത ഞാൻ പ്രവർത്തിച്ചതുപോലെ നിങ്ങളാരും പ്രവർത്തിക്കരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. എനിവേ, താങ്ക് യു. പുതിയ വിശേഷങ്ങളുമായിട്ട് ഉടൻ വരുന്നതായിരിക്കും.